ചാരുലത പതിയെ തിരിഞ്ഞു നോക്കി. ഭർത്താവും മനു തൊട്ടടുത്ത് സുഖനിദ്രയിലാണ്. അവൾ കട്ടിലിനരികിൽ വെച്ച മൊബൈൽ എടുത്ത് സമയം നോക്കി. സമയം 3 മണിയായി. ഉറക്കമില്ലാതായിട്ട് കാലങ്ങളായിരിക്കുന്നു. നേരമൊന്ന് പുലരുവാനായുള്ള കാത്തിരിപ്പ് വല്ലാതെ മുഷിച്ചിലുണ്ടാക്കിയപ്പോൾ ചാരുലത എഴുന്നേറ്റു. അവൾ പതിയെ ജനാലകൾ തുറന്നിട്ടു. നീലനിലാവിൻ്റെ പുതപ്പിനുള്ളിൽ പ്രകൃതി ശാന്തമായി ഉറങ്ങുകയാണ്. അവൾ കുറേ നേരം അതേ നിൽപ്പ് തുടർന്നു. ഇരുളിൻ്റെ മറപറ്റി നടക്കുന്ന കള്ളനെപ്പോലെ എങ്ങു നിന്നോ ഒളിച്ചു വന്ന കള്ളക്കാറ്റ് മേലാസകലം കുളിരി പകർന്നിട്ടും അവൾ അതേ നിൽപ്പ് തുടർന്നു. നീ ഉറങ്ങുന്നില്ല ചാരു എന്ന ഭർത്താവിൻ്റെ ചോദ്യം കേട്ടതും അവൾ ഞെട്ടിവിറച്ചു. എനിക്ക് ഉറക്കം വന്നില്ല, അതുകൊണ്ട് അടുക്കളയിലേക്ക് പോകാൻ തുടങ്ങിയായിരുന്നു, അവൾ പറഞ്ഞു. ആ ജനലടച്ചിട്ട് പോകും, നല്ല തണുപ്പുണ്ട്. അതോ എൻ്റെ കൂടെ കുറച്ചുകൂടെ കിടക്കുന്നോ? അയാളൊരു വഷളം ചിരിയോടെ ചോദിച്ചു. ഇല്ല, അവൾ പതിയെ പറഞ്ഞു. അയാളൊന്ന് അമർത്തി മൂളി. അവൾ അടുക്കളയിലേക്ക് നടന്നു. ചായക്കുള്ള വെള്ളം വെച്ചപ്പോഴേക്ക് അമ്മയും വന്നു. അമ്മ ഇന്നിനെത്ര നേരത്തെ ഉണർന്ന്? പനിയുടെ ക്ഷീണം മുഖത്ത് ഇനിയും മാറിയിട്ടില്ല. അവൾ സ്നേഹത്തോടെ ശകാരിച്ചു. മോള് രാവിലെ ഉണർന്ന് ഇങ്ങനെ കഷ്ടപ്പെടുന്നത് കണ്ടുകൊണ്ട് ഞാൻ എങ്ങനെ കിടന്നുറങ്ങാനാ? അതൊന്നും കുഴപ്പമില്ല അമ്മേ, ഇവിടുത്തെ ജോലിയെല്ലാം കഴിഞ്ഞ് നീ ഒന്നും കഴിക്കാതെ കോളേജിലേക്ക് ഓടുന്ന ഇപ്പം പതിവായിട്ടുണ്ട്. കുട്ടികളെ പഠിപ്പിക്കുന്നതിൽ മാത്രം ശ്രദ്ധിച്ചാൽ പോരാ, സ്വന്തം ആരോഗ്യം കൂടി നോക്കണം. വിവാഹം കഴിഞ്ഞിട്ട് 3 വർഷമായി. ഇത്ര നല്ലൊരു അമ്മയെ കിട്ടിയതാണ് തൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം. 9 മണിക്ക് കോളേജിലെത്തണം, അതിനു മുമ്പേ പണിയെല്ലാം ഒതുക്കണം. കൃത്യം 5 മണിക്ക് തന്നെ ഭർത്താവായ മനുവേട്ടനെ വിളിച്ചുണർത്തി ചൂടോടെ ചായ കൊടുത്തില്ലെങ്കിൽ തന്നോട് ദേഷ്യപ്പെടും. അവൾ ചായയുമായി മുറിയിലേക്ക് നടന്നു. മനു അപ്പോഴും ശാന്തനായി ഉറങ്ങിയായിരുന്നു. മനുവേട്ട, അവൾ പേടിയോടെ അയാളെ കുലുക്കി വിളിച്ചു. പെട്ടെന്ന് അയാൾ എഴുന്നേറ്റു. അവളുടെ കയ്യിൽ നിന്ന് ചൂട് ചായ മേടിക്കുമ്പോൾ അവളുടെ കൈകൾ വിറക്കുന്നുണ്ട്. അയാൾ പുഞ്ചിരിച്ചു. ചാരുലത അയാളുടെ മുഖത്തേക്ക് നോക്കി. ഇന്നലെ നടന്നെല്ലാം മറന്നുപോയെന്ന മട്ടിൽ അയാൾ ചായ കുടിക്കുന്നതിൽ മാത്രം ശ്രദ്ധിച്ചു. അയാൾ സ്നേഹത്തോടെ അവളെ തന്നിലേക്ക് അടുപ്പിച്ചു. ഇനി മുതൽ നീ സാരി ധരിക്കണ്ട കേട്ടോ, ചുരിദാനം മതി. അവളുടെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞുകൊണ്ട് അയാൾ മുറിവിട്ടിറങ്ങി. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. തനിക്ക് ഈ ലോകത്തിലെ ഏറ്റവും ഭയമുള്ള സ്ഥലം ഈ മുറിയാണ്. വിവാഹം കഴിഞ്ഞത് മുതൽക്കാണ് ഇരുട്ടിനെ താൻ പേടിച്ച് തുടങ്ങിയത്. അപ്പോഴാണ് ഭർത്താവ് തന്നെ പൂച്ചക്കുഞ്ഞിനെ പോലെ പൊക്കിയെടുത്ത് തൻ്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച് ഭിത്തിയിൽ ചേർത്ത് നിർത്തുന്നത്. താൻ ശ്വാസം കിട്ടാതെ പിടയുന്ന കാണാൻ മനുവേട്ടന് വല്ലാത്ത ഇഷ്ടമായിരുന്നു. നിറഞ്ഞൊഴുകുന്ന നിന്റെ കണ്ണുകളിൽ ചുംബിക്കുന്നതാണ് എനിക്കിഷ്ടമെന്ന് അയാൾ പറയും. തൻ്റെ പാദങ്ങൾ നിലത്ത് സ്പർശിക്കാൻ കഴിയാതെ പിടയുന്നത് കണ്ട് അയാൾ ആർത്തിച്ചിരിക്കും. തൻ്റെ നീണ്ട മുടിഴകളിൽ ചുറ്റിപ്പിടിച്ചുകൊണ്ട് തന്നെ വട്ടം ചുറ്റുമ്പോൾ ആ കണ്ണുകളിൽ ഒരു ചെന്നായിയുടെ ക്രൗര്യം നിറഞ്ഞു നിൽക്കും. വെളുത്ത അണിവയറിലെ സ്വർണരോമങ്ങൾ പിഴുതെടുക്കുന്നതായിരുന്നു അയാളുടെ മറ്റൊരു വിനോദം. അയാളുടെ ക്രൂരതയാൽ പാടുകൾ നിറഞ്ഞ തൻ്റെ ഉടൽ മറ്റാരും കാണാതിരിക്കാനാവണം സാരി ഉടുക്കേണ്ടെന്ന് പറഞ്ഞത്. താൻ മറ്റൊരു പുരുഷനോട് മിണ്ടെന്ന് മനുവേട്ടന് ഇഷ്ടമല്ലായിരുന്നു. വല്ലാത്ത സംശയരോഗം മനുവേട്ടനിൽ ഉള്ളതുകൊണ്ട് തന്നെ അയൽവക്കത്തുള്ളവരോട് പോലും താൻ മിണ്ടാറില്ല. ചാരു, നീ എന്താലോചിച്ചോണ്ടിരിക്കുക? നിനക്ക് കോളേജിൽ പോകണ്ടല്ലേ, ഇങ്ങനെ ഇരുന്നാൽ മതിയോ? എനിക്ക് നേരത്തെ ഓഫീസിൽ പോകണം, വേഗം ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു നോക്ക്. അയാൾ അവിടെ അടുത്ത് നിൽക്കുമ്പോഴെല്ലാം അവൾ വല്ലാതെ വിറക്കുന്നുണ്ടായിരുന്നു. ചാരു, അമ്മയുടെ ശബ്ദമാണ്. അവൾ താഴേക്ക് ഇറങ്ങി ചെന്നു. ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് ടേബിൾ വെച്ചപ്പോഴേക്കും മനു ഇറങ്ങി വന്നു. നീ മനുവിൻ്റെ കൂടെ ഇരുന്ന് കഴിക്ക്, അല്ലെ നീ ഒന്നും കഴിക്കാതെ കോളേജിലേക്ക് ഓടും, അതല്ലേ നിന്റെ പതിവ്? ഇന്ന് ഞാൻ വിളമ്പിത്തരാം. അമ്മ അവളെ നിർബന്ധമായി പിടിച്ചിരുത്തി. വിശപ്പില്ലാതെയായിട്ട് നാളുകളായി. ജീവൻ നിലനിർത്താൻ വേണ്ടി മാത്രം എന്തെങ്കിലും കഴിക്കുന്നതാണ് പതിവ്. ചാരുലത ഭക്ഷണം കഴിച്ചു തുടങ്ങി. ഇതെന്താ ചാരു, നീ കുട്ടികളെ പോലെ ഇത്രയേ കഴിക്കുള്ളൂ? അയാൾ ചപ്പാത്തി കറിയിൽ മുക്കി അവളുടെ വായിലേക്ക് നീട്ടി. ദേവകി ടീച്ചർ എന്ന അയാളുടെ അമ്മ ചെറുപുൻസിരിയോടെ അടുക്കളയിലേക്ക് നടന്നു. ചാരുവിനെ കഴിപ്പിച്ചതിന് ശേഷമാണ് അയാൾ കഴിച്ചു തുടങ്ങിയത്. അവൾ വേഗം എഴുന്നേറ്റ് അടുക്കളയിലേക്ക് നടന്നു. അയാൾ അടുത്തിരിക്കുന്ന ഓരോ നിമിഷവും തനിക്ക് ഭയമാണ്. കോളേജാണ് തൻ്റെ ലോകം. കുട്ടികളുടെ പ്രിയപ്പെട്ട ചാരുലത ടീച്ചറായി അവരുടെ മുമ്പിൽ നിൽക്കുമ്പോഴാണ് താനെല്ലാം മറക്കുന്നത്. ഓരോ ദിവസവും രാത്രി ആവാതിരിക്കാനുള്ള പ്രാർത്ഥനയാണ്. രാത്രിയായ നേരം പുലരാനുള്ള കാത്തിരിപ്പാണ്. ചാരു, വേഗം റെഡിയാവാൻ നോക്ക്, അവൻ ഓഫീസിൽ പോകുമ്പോൾ കോളേജിൽ നിന്നെ ഇറക്കും. വേണ്ടമ്മേ, ഞാൻ ബസ്സിൽ പൊക്കോളാം, എനിക്ക് കുറച്ച് ജോലി കൂടി ചെയ്തു തീർക്കാനുണ്ട്. ബാക്കിയൊക്കെ ഞാൻ ചെയ്തോളാം ചാരു, നീ പോയി റെഡിയാവാൻ നോക്ക്. അവൾ വരുന്നവരെ മനുവളെ കാത്തിരിക്കുകയായിരുന്നു. അവൾ ഇറങ്ങി വരുന്ന അയാൾ നോക്കി നിന്നു. വയലറ്റ് നിറമുള്ള ചുരിദാറാണ് വേഷം.
വെളുത്ത മുഖത്ത് ചെറിയ പൊട്ടുവെച്ചിട്ടുണ്ട്. ഇളം ചുവപ്പാറുന്ന അധരങ്ങൾ, വീണ്ടും വീണ്ടും നോക്കിയിരിക്കാൻ തോന്നുന്ന സൗന്ദര്യമാണ് അവളുടേത്. അയാളുടെ ചുണ്ടിൽ കൂട്ടമായൊരു ചെറുപ്പുഞ്ചിരി തത്തിക്കളിക്കുന്നുണ്ടായിരുന്നു. ചാരുലത യാന്ത്രികമായി വണ്ടിയിൽ കയറി. യാത്രയിലുടനീളം അയാൾ സംസാരിച്ചുകൊണ്ടിരുന്നു. കോളേജിന് മുമ്പിൽ ഇറക്കുമ്പോൾ കുട്ടികളും തൻ്റെ സഹപ്രവർത്തകരൊക്കെ തന്നെ നോക്കുന്ന ചാരുലത ശ്രദ്ധിച്ചു. ചാരു, നീ എന്തൊരു ഭാഗ്യവതിയാ, കൂട്ടുകാരിയായ ശാലിനി പറഞ്ഞു. എന്ത് സ്നേഹമാണ് നിന്റെ ഭർത്താവിന് നിന്നോട്. ഇത്രയും സുന്ദരനായിട്ടുള്ള ഒരാളെയല്ലേ നിനക്ക് കിട്ടിയത്. അതുമാത്രോ, നിങ്ങളുടെ കമ്പനിയാണ് എൻ്റെ ഭർത്താവ് ജോലി ചെയ്യുന്നത്. അദ്ദേഹത്തിന് മനുവിനെ കുറിച്ച് പറയാനേ നേരമുള്ളൂ. ഇത്രയും നല്ല മനുഷ്യൻ ഇന്നത്തെ കാലത്ത് കാണാൻ കഴിയില്ലോ എന്ന് പറയും. ജോലിക്കാരോടെല്ലാം നല്ല സ്നേഹം മനുവിന്. ചാരുലത പുഞ്ചിരിച്ചു. വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞ് ബസ് സ്റ്റാൻഡിൽ നടക്കുമ്പോഴാണ് മലയാള അധ്യാപകനായ നന്ദമാഷ ഒപ്പെത്തിയത്. ചാരുലത ടീച്ചറുടെ വീട്ടിൽ എത്ര വണ്ടിയാണുള്ളത്, എന്നിട്ട് എന്തിനങ്ങനെ ബസ്സിൽ യാത്ര ചെയ്യുന്നേ? എനിക്ക് ഡ്രൈവിംഗ് അറിയില്ല, ചാരുലത ചമ്മലോടെ പറഞ്ഞു. ഓഹോ, വളരെ വിനയത്തോടെ സംസാരിക്കുന്ന ഒരാളായിരുന്നു നന്ദന്മാഷ്. ഇടവേളകളിൽ കോളേജിന് മുന്നിൽ അത്തിമരത്തിന് ചുവട്ടിൽ നിന്ന് ആരും കാണാതെ സിഗരറ്റ് വലിക്കുന്ന ഒന്ന് രണ്ടു വട്ടം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. കുട്ടികളുടെ ഏറ്റവും പ്രിയപ്പെട്ട മാഷാണ് നന്ദന്മാഷ്. എഴുത്തുകാരനായ നന്ദന്മാഷിനോട് എല്ലാവർക്കും വലിയ ബഹുമാനവും ആരാധനയുമാണ്. ചിലപ്പോഴെല്ലാം കോളേജിന് മുന്നിൽ പടർന്നു പന്തലിച്ച് ഗുൽമോഹർ ചുവട്ടിൽ ഇരുന്നു കൊണ്ട് അയാൾ എന്തെങ്കിലും കുത്തിക്കുറിക്കുന്ന കാണാം. ഞാൻ പോവാം മാഷേ, എനിക്ക് പോവാനുള്ള ബസ് വന്നു, അവൾ യാത്ര പറഞ്ഞ് ധൃതിയിൽ നടന്നു. ചാരുലത അമ്മയ്ക്കുള്ള മരുന്നുമായി മുറിയിലേക്ക് നടന്നു. ദേവകി പതിയെ മയങ്ങി തുടങ്ങിയിരുന്നു. അമ്മേ, മരുന്ന് കഴിച്ചില്ലായിരുന്നല്ലോ, എഴുന്നേറ്റ് മരുന്ന് കഴിച്ചിട്ട് കിടക്ക. ഓ, ഞാനത് മറന്നു മോളെ. മനു വന്നോ? വന്നു. ഭക്ഷണം കഴിച്ചോ നിങ്ങൾ? കഴിച്ച്. എന്നാ പോയി കിടക്കാൻ നോക്ക് മോളെ, മരുന്ന് ഇങ്ങ് തന്നാൽ മതി, ഞാൻ കഴിച്ചോളാം. രണ്ട് അറ്റാക്ക് കഴിഞ്ഞ ആളാണ് അമ്മ. മരുന്ന് കഴിക്കാൻ അമ്മ ഇടയ്ക്കെല്ലാം മറക്കും, അതുകൊണ്ട് താനാണ് മരുന്നെടുത്ത് കൊടുക്കുന്നത്. ഞാൻ അമ്മയുടെ കൂടെ കിടക്കാം, രാത്രിയിൽ വല്ല ബുദ്ധിമുട്ടുണ്ടായാലോ? ഏയ് ഇല്ല മോളെ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വിളിച്ചോളാം, മോള് പോയിക്കോ. അമ്മ അവളുടെ നെറുകെ വാത്സല്യത്തോടെ മുകർന്നു. അവൾ മുറിയിലേക്ക് നടന്നു. കാലുകൾ രണ്ടും ഭാരം കൂടിയതുപോലെ, അതോ ഭൂമി കറങ്ങുന്നുണ്ടോ? അവൾ വാതിൽ തുറന്ന് അകത്തേക്ക് കയറി. മനു കട്ടിൽ ഇരിപ്പുണ്ടായിരുന്നു. അയാൾ എഴുന്നേറ്റ് വന്ന് വാതിൽ കുറ്റിയിട്ടു. ചാരു, അയാൾ സ്നേഹത്തോടെ വിളിച്ചു. അയാൾ അവളുടെ മുഖത്തേക്ക് നോക്കി. പേടി കൊണ്ട് അവളാകെ വിറച്ച് തുടങ്ങിയിരുന്നു. ഹേയ്, എന്തിനാ നീ ഇങ്ങനെ പേടിക്കുന്നത്? പേടിയൊന്നുമില്ല മനുവേട്ട, അവൾ നേരത്തെ വിറയിലൂടെ പറഞ്ഞു. ആരായിരുന്നു എന്ന് ബസ് സ്റ്റാൻഡ് വരെ നിന്റെ കൂടെ ഉണ്ടായിരുന്നു? ചാരു ഞെട്ടലോടെ അയാളെ നോക്കി. അത് കോളേജിലെ നന്ദമാഷ, ഞാൻ ബസ് കയറാനായിട്ട് പോയപ്പോൾ എൻ്റെ ഒപ്പം വന്നത്. അയാൾ പുഞ്ചിരിച്ചു. നന്ദമാഷ് നല്ല സുന്ദരനാണല്ലോ, നല്ല കട്ട താടിയും മീശയും, അയാൾ തെല്ലുറക്കെ പറഞ്ഞു. ചാരുവിന് താനിപ്പോൾ താഴേക്ക് വീഴുമെന്ന് തോന്നി. അവൾ അയാളുടെ മുഖത്തേക്ക് നോക്കി. അയാളുടെ കവിളുകൾ ദേഷ്യം കൊണ്ട് ചുവന്നിട്ടുണ്ട്. അയാൾ അവളുടെ നീണ്ട മുടിയിൽ പിടിച്ച് ചുറ്റിച്ചു. അയാളുടെ ബലിഷ്ഠമായ കരങ്ങൾ അവളുടെ ശരീരത്തിൽ മർദ്ദനത്തിന്റെ പാടുകൾ വീഴ്ത്തിക്കൊണ്ടിരുന്നു. ഇനി നിന്ന് ആരുടെയും കൂടെ കാണരുത്, കേടോ! അയാൾ അവളെ തറയിലേക്ക് തൊഴിച്ചെറിഞ്ഞു. ഒരു തെറ്റും ചെയ്യാത്ത തന്നെ ഇങ്ങനെ ഇഞ്ചിഞ്ചായി ചതക്കുന്നതിനേക്കാൾ നല്ലത് കൊല്ലുന്നതല്ലേ എന്നോർത്തുകൊണ്ട് അവൾ വെറും തറയിൽ കിടന്നു. നാട്ടുകാരും ബന്ധുക്കളുമെല്ലാം അസൂയയോടെ നോക്കിക്കാണുന്ന ദാമ്പത്യമാണ് തൻ്റേത്. മനുവേട്ടൻ തന്നെ കൊണ്ട് നടക്കുന്നത് കണ്ട് കൂട്ടുകാരികൾ പോലും അസൂയപ്പെടാറുണ്ട്. ആർക്കും തൻ്റെ വിഷമങ്ങൾ അറിയില്ല. ഒരുപാട് വട്ടം തൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോയാലോ എന്ന് തോന്നിയതാണ്. പക്ഷേ അച്ഛനോട് തൻ്റെ ദുരിതങ്ങൾ പറയാൻ തനിക്ക് മനസ്സു വന്നില്ല. ജപ്തിയായിപ്പോയ തൻ്റെ വീട് തിരിച്ചെടുത്തതെന്ന് മനുവേട്ടനാണ്. കൂടാതെ 35 വയസ്സ് തികഞ്ഞിട്ടും പൊന്നും പണവും ഇല്ലാത്തതിൻ്റെ പേരിൽ വിവാഹം നടക്കാത്ത തൻ്റെ ചേച്ചിയുടെ കല്യാണം നടത്തി തന്നത് അനിയനെ മെഡിസിന് പഠിപ്പിക്കുന്നതെല്ലാം മനുവേട്ടനാണ്. അച്ഛനും സഹോദരങ്ങൾക്കും മനുവേട്ടൻ കൺകണ്ട ദൈവമാണ്. ഇത്ര നല്ലൊരു ഭർത്താവിന് കിട്ടിയതിൽ നീ ഒരുപാട് ഭാഗ്യവതിയാണെന്ന് അച്ഛൻ എപ്പോഴും പറയും. അപ്പോഴെല്ലാം വൃദ്ധനയനങ്ങളിലെ തിളക്കമൊന്ന് കാണേണ്ടത് തന്നെയാണ്. തന്നെക്കുറിച്ചോർത്ത് വിഷമിക്കാതെ ഇരിക്കട്ടെ എന്ന് കരുതി താനൊന്നും അച്ഛനോട് പറഞ്ഞില്ല. ജപ്തി ചെയ്ത വീടിനുമ്പിൽ ജീവിക്കാനൊരു നിർവാഹവുമില്ലാതെ മൂന്ന് മക്കളുമായി ആത്മഹത്യ ചെയ്യുകയല്ലാതെ മറ്റൊരു മാർഗവും കാണാതിരുന്ന അച്ഛൻ്റെ മുന്നിലേക്കാണ് ചാരുലതയെ വിവാഹം ചെയ്ത് കൊടുക്കാമെന്ന് ചോദിച്ചുകൊണ്ട് മനുവേട്ടൻ കടന്നു വന്നത്. ഒരിക്കൽ സ്റ്റാഫ് റൂമിലിരിക്കുന്ന ചാരുലതയുടെ അടുത്തേക്ക് നന്ദൻ കടന്നു വന്നു. ടീച്ചർ പേടിക്കണ്ട, ഞാനിനി തനിക്കൊപ്പം വരുന്നില്ല, അയാൾ പറഞ്ഞു. ചാരുലത അയാൾ പറഞ്ഞതിൻ്റെ പൊരുൾ മനസ്സിലാവാതെ അയാളെ തുറിച്ചു നോക്കി. അന്ന് തനിക്കൊപ്പം ബസ് സ്റ്റാൻഡ് വരെ ഞാൻ വന്ന ആ ദിവസം തൻ്റെ ഭർത്താവിനെ കാണാമെന്നിരുന്നു. എന്നെ വന്ന് പരിചയപ്പെട്ടു, എത്ര നല്ലവനാ, നല്ല പെരുമാറ്റം.
പക്ഷെ പിറ്റേന്ന് ടീച്ചറെ കണ്ടപ്പോൾ എനിക്ക് കാര്യങ്ങൾ മനസ്സിലായി. ടീച്ചറുടെ കയ്യിലെ നീലിച്ച പാടുകൾ തള്ളിയിട്ടിയതിൻ്റെയാണെന്ന് ഒറ്റ നോട്ടത്തിൽ ഞാൻ തിരിച്ചറിഞ്ഞു. സ്റ്റാഫ് റൂമിൽ നിന്ന് ടീച്ചർ കരയുന്ന ഞാൻ കണ്ടിരുന്നു. അവൾ നന്ദൻ്റെ മുഖത്തു നിന്നും കണ്ണുകൾ പിൻവലിച്ചു. അല്ലെങ്കിൽ തന്നെ കണ്ണിൽ നോക്കി മനസ്സ് വായിച്ചറിയുന്ന ആളാണ് നന്ദൻ എന്ന് എല്ലാവരും പറയാറുണ്ട്. അവളൊന്നും പറയാതെ പതിയെ പുഞ്ചിരിച്ചു. ഒന്നും പറയാതെ തന്നെ നന്ദനെല്ലാം മനസ്സിലാക്കി. പിന്നീടെപ്പോഴോ സൗഹൃദത്തിൻ്റെ വാതിലുകൾ അയാൾ എനിക്ക് മുമ്പിൽ തുറന്നിട്ടു. പതിയെ പതിയെ നന്ദനോടൊപ്പം ഇരിക്കുമ്പോൾ ദുഃഖങ്ങളെ താൻ മറന്നു തുടങ്ങി. ചിലപ്പോഴെല്ലാം വൈകുന്നേരങ്ങളിൽ കോളേജിന് മുന്നിലെ ഗുൽമോഹർ ചുവട്ടിലിരുന്ന് അയാൾ എനിക്ക് കവിതകൾ പാടിത്തന്നു. നന്ദൻ ഒത്തിരി സംസാരിക്കുന്ന ആളായിരുന്നു. പറയുന്നത് അധികം നന്ദൻ്റെ മുറപ്പിണ്ണമായെക്കുറിച്ചായിരുന്നു. ഒരിക്കൽ പോലും നന്ദൻ തൻ്റെ കാര്യങ്ങൾ ചോദിച്ച് തന്നെ വിഷമിപ്പിച്ചിട്ടില്ല. ചിലപ്പോഴെല്ലാം താൻ സങ്കടം സഹിക്കാൻ വയ്യാതെ വരുമ്പോൾ നന്ദൻ്റെ ചുമലിലേക്ക് തല ചേർത്ത് വയ്ക്കാറുണ്ട്. ഒന്നും മിണ്ടാതെ നിമിഷങ്ങൾ കഴിയുമ്പോൾ നന്ദൻ പറയും, ജീവിതം ഒന്നേയുള്ളൂ, അതിങ്ങനെ നശിപ്പിക്കരുതെന്ന്. ഞാൻ മിക്കവാറും ദിവസങ്ങളിൽ നന്ദനോട് വഴക്കുണ്ടാക്കും, ചില ദിവസങ്ങളിൽ മിണ്ടാതെ ഇരിക്കും. നന്ദൻ അറിയാം ഞാൻ എൻ്റെ ദേഷ്യവും പിണക്കവും സ്നേഹവും എല്ലാം ഇറക്കി വെക്കുന്ന നന്ദനിലാണെന്ന്. ഞാൻ എത്ര ദേഷ്യപ്പെട്ടാലും നേർത്ത പുഞ്ചിരിയോടെ നന്ദൻ തൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയിരിക്കും. അന്ന് നേർത്ത മഴ പൊടിഞ്ഞ ദിവസമായിരുന്നു. മഴ മാറാൻ കാത്തു നിന്ന് തൻ്റെ അരികിലേക്ക് നിറഞ്ഞ ചിരിയുമായി നന്ദൻ കടന്നു വന്നു. സ്വർണ്ണ നിറത്തിൽ തിളങ്ങുന്ന കല്യാണക്കുറി തൻ്റെ കയ്യിൽ തന്നിട്ട് കല്യാണത്തിന് ചാരു തീർച്ചയായും വരണമെന്ന് പറഞ്ഞ് തൻ്റെ അരികിലിരുന്നു. അന്നും നന്ദൻ ഒരുപാട് സംസാരിച്ചു. നന്ദൻ ഇടയ്ക്കെല്ലാം ഒറ്റയ്ക്ക് യാത്ര ചെയ്യാറുണ്ടെന്ന് അത്തരം യാത്രയിലാണ് കഥയും കവിതയും തൻ്റെ മനസ്സിൽ ഉരുത്തിരിയുന്നെന്നും പറഞ്ഞു. അന്ന് ആ വൈകുന്നേരം അയാൾ എന്നെ ചൊല്ലിക്കേൾപ്പിച്ച കവിത ജമന്തിപ്പൂക്കൾ ചൂടിയ സുന്ദരിയായ കാമുകിയെക്കുറിച്ചുള്ള വർണ്ണനകളായിരുന്നു. അത് മുറപ്പെണ്ണായ മായയെക്കുറിച്ചാണെന്ന് അവൾ തലയിൽ ജമന്തിപ്പൂക്കൾ ചൂടാറുണ്ട്, അവൾക്ക് ജമന്തിപ്പൂക്കളുടെ മണമാണെന്നും അയാൾ പറഞ്ഞു. മായയെക്കുറിച്ച് കേട്ട് കേട്ട് മായൻ്റെ ആരോണെന്ന് എനിക്ക് തോന്നി തുടങ്ങിയിരുന്നു. തീർച്ചയായും ഞാൻ എങ്ങനെയും കല്യാണത്തിന് വരുന്നന്തൻ, എനിക്ക് കാരണം തന്നെ മായ. ചാരുവിനെ മായക്കും അറിയാം, അവളും കാത്തിരിക്കുക, നന്ദൻ പറഞ്ഞു. മഴ പതിയെ തോർന്നപ്പോൾ കല്യാണക്കുറിയുമായി അവൾ വഴിയിലേക്ക് നടന്നു. ബസ് സ്റ്റാൻഡ് എത്താറായപ്പോഴാണ് നന്ദൻ പിന്നാലെ ഓടി വന്ന്, ചാരു താൻ ഫോൺ എടുക്കാൻ മറന്നു. അയാൾ ഫോൺ അവളുടെ കയ്യിൽ കൊടുത്തു. കല്യാണക്കുറി കൈ കിട്ടിയപ്പോൾ ഞാൻ ഫോണിൻ്റെ കാര്യം മറന്നുപോയി, അവൾ ചിരിച്ചു. അപ്പോഴാണ് മനു കാറുമായി ആ വഴി വന്നത്. ഹലോ നന്ദൻ, എന്തോ വിശേഷം? ചാരുലത ടീച്ചർ ഫോൺ എടുക്കാൻ മറന്നു, അത് കൊടുക്കാൻ വന്നതാണ്, നന്ദൻ പറഞ്ഞു. നന്ദൻ്റെ വീടടുത്താണ്, ഞാൻ കൊണ്ടുവിടണോ? വേണ്ട, ഞാൻ ബസ്സിൽ പോയിക്കോളാം. എന്നാ ശരി. ചാരു പേടിയോടെ കാറിൽ കയറി. മനു ഒന്നും സംസാരിക്കുന്നുണ്ടായിരുന്നില്ല. വീട്ടിൽ ചാരുവിനെ ഇറക്കിയിട്ട് അയാൾ ടൗണിൽ ഒന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞ് ഇറങ്ങി. രാത്രി കനത്തോടെ ചാരുവിന് പേടി തോന്നി. നന്ദനോട് മിണ്ടിയെന്നും പറഞ്ഞ് മനുവേട്ടൻ ഇന്ന് തന്നെ കൊല്ലാതെ കൊല്ലും. തൻ്റെ കരച്ചിൽ താഴത്തെ നിലയിൽ കിടന്നുറങ്ങുന്ന അമ്മ കേൾക്കാതിരിക്കാനായി തൻ്റെ വായ മൂടിപ്പിടിക്കും. ഇങ്ങനെ ജീവിക്കുന്നതിനേക്കാൾ മരിക്കുന്നതാണ് നല്ലതെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അന്ന് പതിവിലും വൈകിയാണ് മനു എത്തിയത്. വന്നത് അവളുടെ മുന്നിലെത്തി. ക്രൂരമായ ഒരു പുഞ്ചിരി അയാളുടെ മുഖത്തുണ്ടായിരുന്നു. അയാൾ അവളുടെ തോളിൽ കൈവച്ചു. ചാരു അറിഞ്ഞോ? നിങ്ങളുടെ കോളേജിലെ നന്ദ സാറല്ലേ? അയാൾ ഏതോ വണ്ടി അടിച്ചു മരണപ്പെട്ടു എന്ന്. ചാരുലത നടുങ്ങിപ്പോയി. തനിക്ക് ചുറ്റും ഭൂമി കറങ്ങുന്നതായി അവൾക്ക് തോന്നി. ഞാൻ പറഞ്ഞല്ലേ അവനോടൊപ്പം നിന്നെ കാണരുതെന്ന്. മറ്റേതോ ലോകത്തിൽ നിന്നവണ്ണം മനുവിൻ്റെ ശബ്ദം അവളുടെ കാതിൽ തുളച്ചിറങ്ങി. പിറ്റേന്ന് കോളേജിൽ നിന്നും മറ്റധ്യാപകർക്കൊപ്പം ചാരുലതയും നന്ദൻ്റെ വീട്ടിലെത്തി. അവിടെ രണ്ട് ശവശരീരങ്ങൾ കിടത്തിയിട്ടുണ്ടായിരുന്നു. കൂടി നിന്നവരിൽ നിന്നും അവർക്കറിയാൻ കഴിഞ്ഞത് അത് മായയുടേതാണെന്നാണ്. നന്ദൻ്റെ മരണവാർത്ത അറിഞ്ഞ് മായ കുഴഞ്ഞു വീഴുകയായിരുന്നു അത്രേ. ആശുപത്രിയിലെത്തിച്ചപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. ഒരുമിച്ചൊരു ജീവിതം സ്വപ്നം കണ്ടവരാണ് തണുത്തു മരവിച്ച് കിടക്കുന്നത്. ചാരുലതയ്ക്ക് എങ്ങോട്ടെങ്കിലും ഓടിപ്പോകണമെന്ന് തോന്നി. തനിക്ക് വയ്യ ഇത് കണ്ടു നിൽക്കാൻ. തകർന്ന മനസ്സോടെയാണ് ചാരുലത വീട്ടിലെത്തിയത്. വാതിൽ കടന്ന് അമ്മ ഓടി അരികിലെത്തി. എന്താ മോളെ ഇത്രയും താമസിച്ച്? വിളിച്ചിട്ട് ഫോൺ എടുക്കായിരുന്നു എന്താ? ഞാനാകെ പേടിച്ചു പോയി. അവളുടെ തകർന്ന് നിൽപ്പ് കണ്ട് അവർക്ക് സഹിച്ചില്ല. ദൈവം വിളിച്ചാൽ പോവാണ്ടിരിക്കാൻ പറ്റുമോ മോളെ? നീ അത് ഓർത്ത് വിഷമിച്ചിട്ട് ഇനി എന്താ കാര്യം? ദൈവം വിളിച്ചല്ല, അമ്മയുടെ മോക്ക് ഒന്നതാ, അവൾ അലോരിക്കറിഞ്ഞുകൊണ്ട് പറഞ്ഞു. സാരി തലപ്പ് തോളിൽ നിന്ന് മാറ്റി അവൾ തൻ്റെ ഉടലിടപാടുകൾ കാണിച്ചു കൊടുത്തു. അമ്മയുടെ മകന്റെ കലാവിരുത ഇതെല്ലാം. ആ മനുഷ്യരോടൊന്നും മിണ്ടിയെന്നും പറഞ്ഞ് അതിന് കൊല്ലേണ്ട കാര്യമുണ്ടോ? ആ ദുഷ്ടം കൊന്ന ഒരാളെയല്ല, രണ്ടുപേരെയാ. വിവാഹ സ്വപ്നങ്ങളായിട്ട് കഴിഞ്ഞ നന്ദന്റെ പെണ്ണ് നന്ദന്റെ മരണ വാർത്തയോട് ഞാൻ കുഴഞ്ഞു വീണ് മരിച്ചു. എല്ലാം അമ്മയുടെ മോന് കാരണ.
അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിലത്തേക്ക് ഇരുന്നു. എപ്പോഴോ കരഞ്ഞുറങ്ങിപ്പോയ അവൾ വാഹനത്തിന്റെ ശബ്ദം കേട്ട് എഴുന്നേറ്റു. നേരം നന്നെ പുലർന്നിരുന്നു. അവൾ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. പെട്ടെന്ന് മുന്നിൽ നിൽക്കുന്ന പോലീസുകാരെ കണ്ട് അവൾ ഭയന്ന് പിന്നിലേക്ക് മാറി. മോളെ, ഞാൻ അവരെ വിളിച്ചു വരുത്തിയത് എന്റെ മകൻ ചെയ്ത തെറ്റിന്റെ ശിക്ഷ അവൻ അനുഭവിക്കണം. ആർക്കും മുമ്പിലും തലകുനിക്കാതെ അഭിമാനത്തോടെയാ ഞാൻ ഇത്രയും കാലം കഴിഞ്ഞത്. ഒരു കൊലയാളിയായ മകന് എനിക്കിനി ആവശ്യമില്ല. കടുപ്പത്തോടെയാണ് അവർ പറഞ്ഞതെങ്കിലും അവരുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. പോലീസുകാർക്കൊപ്പം നടന്നു നീങ്ങിയ മനു ക്രൂരതയോടെ ചാരുവിനെ തുറിച്ചു നോക്കി. മനുവിനെ കയറ്റിയ വാഹനം കണ്ണിൽ നിന്ന് അകന്നിട്ടും ചാരു ഒരേ നിൽപ്പ് തുടർന്നു. അവൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. ചാരു അമ്മ തെല്ലി ഇടർച്ചയോട് വിളിച്ചു. മോൾ ഇത്രയും നാളെല്ലാം സഹിച്ചിവിടെ നിന്നില്ലേ, ഇനിയെങ്കിലും നീ സന്തോഷമായിട്ട് ജീവിക്കണം. എന്റെ മകൻ നിന്നെ വിവാഹം ചെയ്തിട്ടില്ലെന്ന് കരുതണം. ജീവിതം ഒന്നേ ഉള്ളൂ, നിനക്ക് ജോലിയുണ്ട്. ആർക്കു മുമ്പിലും കൈനീട്ടാതെ അഭിമാനത്തോടെ ജീവിക്കണം. അമ്മ അവരുടെ നെറ്റിയിൽ ചുണ്ടുകൾ അമർത്തി. അവരുടെ കണ്ണുനീർ അവളുടെ മുഖത്ത് വീണ് ചിതറി. അവളുടെ മുന്നിൽ ആ വലിയ വീടിന്റെ വാതിലുകൾ അടഞ്ഞു. മുറ്റം കടന്ന് വിജനമായ വഴിയിലൂടെ നടക്കുമ്പോൾ അവളുടെ കണ്ണുകളിൽ സ്വാതന്ത്ര്യത്തിന്റെ കുഞ്ഞു നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നുണ്ടായിരുന്നു. പല സ്ത്രീകളും ഇന്നുമുണ്ട് ഭർത്താവിന്റെ ക്രൂരതക്ക്, ആക്രമണത്തിന്, അടിച്ചമർത്തലിന് വിധേയയായി കഴിയാൻ വിധിക്കപ്പെട്ടവർ. സ്ത്രീകളെ നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ ഭർത്താവിൻ്റെ അടിമയല്ല, നിങ്ങളും ഒരു മനുഷ്യ സ്ത്രീയാണ്. നിങ്ങൾക്കും ആത്മാഭിമാനവും അന്തസ്സുമുണ്ട്. ആരുടെയും അടിമയായി ജീവിക്കാതിരിക്കുക.